നമ്മൾ പലതരത്തിലുള്ള വീടുകൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ടൊരു വീടാണ് തലകുത്തി നിൽക്കുന്ന വീട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കേട്ടേക്കുന്ന എന്താണ്, ഒന്നുകിൽ വീട് മറിഞ്ഞു പോവുക, അല്ലെങ്കിൽ വീട് പൊളിക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചാണല്ലോ നമ്മൾ സാധാരണ ഈ തലകുത്തി നിൽക്കുന്ന ഒരു വീടിനെ പറ്റി സങ്കല്പം നമ്മൾ പറയുന്നത്. എന്താ ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്, എൻ്റെ പുറകിൽ കറക്റ്റ് ആണ് അപ് സൈഡ് ഡൗൺ ആയിട്ടുള്ള, അതായത് തലകുത്തി നിൽക്കുന്ന ഒരു വീട്. അപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ വിശേഷമാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ വീട്, അപ് സൈഡ് ഡൗൺ, ടോട്ടലി അപ് സൈഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്ന തലകുത്തി നിൽക്കുന്ന വീട്. ദ മേൽക്കൂരി ഉൾപ്പെടെ അടിഭാഗം, ബാക്കി എല്ലാ പോർഷൻ മുകൾ ഭാഗം. സോ ഇതൊരു രണ്ടും നല്ല വീടാണ്. ഇതിലെല്ലാ ഡീറ്റെയിൽസും അകത്തുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് കയറാം. അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ആ വീടിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി വെച്ചേക്കുന്നത്, അതായത് കറക്റ്റായിട്ട് ഒരു വീടിൻ്റെ സാധനങ്കളൊക്കെ ഉണ്ടെങ്കിൽ, ആ സാധനങ്ങളൊക്കെ വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ അതേപടി ഈ വീട് തലമുത്ത് നിന്നാൽ എങ്ങനെ ഇരിക്കും എന്നതാണ് ഇവർ നമ്മളെ കാണിച്ചു തരുന്നത്. അതായത് നമ്മുടെ ഈ മുകൾഭാഗം കാണുന്ന ഫ്ലോറാണ്. ഓക്കെ, ഫ്ലോറിൽ ബക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. അതാ ഇവിടെ സൈക്കിൾ നമ്മുടെ ഫ്ലോറിൽ വെച്ചിരിക്കുന്നു. സോ ആ സമയം അതേപടി തന്നെ മേൽക്കൂര താഴെയാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു രീതിയിലും വെച്ചിരിക്കുന്നത്, അതായത് ഒരേ സമയം തന്നെ നമ്മുടെ റൂമിൻ്റെ ആകും. ഇതാ റൂമിൻ്റെ ആകും. ഞാൻ നേരത്തെ പറഞ്ഞതാണ് മുകൾ നമ്മുടെ ഈ തറ എന്ന് പറഞ്ഞാൽ തറയിൽ മേശ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അത് നേരെ അപ് സൈഡ് ഡൗൺ ആക്കിയാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ ഒരു ഈ ഹാള് പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോർഷനിൽ ചെയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ചെയർ റെഡിയാക്കി വെച്ചേക്കുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ബാത്റൂം, ഓക്കെ, നമ്മുടെ സാധാരണ ഒരു ബാത്റൂം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് ബാത്റൂമിൻ്റെ തറ മുകളിലാണ് കാര്യങ്ങളെല്ലാം ഈ മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മേൽക്കൂരയുടെ ഈ വർക്ക് നമ്മൾ ഇതിന് കയറാൻ നമുക്കൊരു ഫീല് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡിസി ആയിട്ടുള്ള ഫീല് തോന്നുന്നു, തല കറങ്ങുന്ന ചെറിയൊരു ഫീലാണ് നമുക്ക് അറിഞ്ഞു കൊടുക്കണം. നമുക്ക് എന്തോ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന അതിനെ അതേപടി അപ്സൈഡ് ഡൗൺ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതാണ് നമുക്ക് തോന്നുന്നത്. ഇതിന് ഒരു സ്റ്റെയർ കേസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സ്റ്റെയർ കേസ് കൂടി മുകളിലേക്ക് പോവാം. നമുക്കിതിന് മുകളിലായിട്ട് കയറി നോക്കാം. മുകളിൽ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ ബെഡ്റൂമാണ്, അതോടൊപ്പം തന്നെ കിച്ചണുമാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് കയറുമ്പോൾ ശരിക്കും തല ഇറങ്ങുന്ന ഒരു ഫീലുണ്ട്. അതായത് ബെഡ്റൂമാണ് നമ്മളോ ഫ്ലോർ, ഇതാ മുകളിൽ, ഇവിടെ താഴെ ഇതാണ് നമ്മുടെ മേൽക്കൂര ആ പോർഷനിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ബെഡ്റൂമിൽ ബെഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സാധാരണ രീതിയിൽ എങ്ങനെയാണ് ബെഡ്, അതുപോലെ തന്നെ ഇതാ മേശ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കാണ് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ശരിക്ക് ഡിസി ഉണ്ട്, അതായത് തല കറങ്ങുന്നുണ്ട്. ഇവിടെ എല്ലാ ആഴ്ച കാര്യങ്ങളെല്ലാം കാണാം നമുക്ക്. അതായത് കിച്ചൺ, ഡൈനിങ് ടേബിള്, ഒരുക്കി കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതായത് നമ്മൾ ഈ മോൾ കാണുന്ന പോർഷനാണ് പ്രോപ്പറായിട്ട് ഉള്ള എന്താണ് നിലം. അതിനെ നമ്മൾ തല തിരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാണുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഈ അപ് സൈഡ് ഡൗൺ എന്ന രീതിയിൽ ഇവർ വെച്ചേക്കുന്നുണ്ട് ഈ ഫ്ലോറ്. അതായത് ഇവരുദ്ദേശിക്കുന്ന ഈ ഒരു ഫ്ലോർ, ഓക്കെ, ഈ ഒരു ഏരിയ ഒരു ചെറിയ ഒരു എന്താണ് ഒരു കണക്കിൻ്റെ രീതി, ഒരു സ്ലാൻഡിങ് രീതിയിലാണ്, അതായത് ചെരിച്ച രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ മേൽക്കൂര ചെരിഞ്ഞിരിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞ് 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 പോകുന്നു, ഒരു സൈഡിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ ഒരു ഫീലാണ്. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമുക്ക് ഡി സി തോന്നാനൊരു മെയിൻ കാര്യം. അപ്പോൾ നമ്മളിവിടുന്ന് കറക്റ്റ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ആ ഫോട്ടോ ജസ്റ്റ് അപ് സൈഡ് ഡൗൺ ആക്കി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്താണ് തല തിരിഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം ചെയ്യുന്നു, ഇത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇവിടെ അപ് സൈഡ് ഡൗൺ ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തിട്ട്
നോർമലി നമ്മൾ നോർമലി നിൽക്കും. അതിനുശേഷം ഫോട്ടോസ് എടുത്തിട്ട് ജസ്റ്റ് ട്രൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പ് സൈഡ് ഡൗൺ എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക്. അത് ഫീലാകാൻ വേണ്ടി ഞാൻ ഇച്ചിലൂടെ നിങ്ങളെ കാണിച്ചുതരാം. ഈ ഇമേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ച വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഫീലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ ഒരു പറഞ്ഞ പോലെ ഒരു കുഴപ്പമുള്ളൂ, നമുക്ക് കാല് എന്താ ഇവിടുന്ന് നേരെ താഴോട്ട് ഒരു സ്റ്റാൻഡിങ് ഫീലാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാവാം ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ ഡിഫറൻസ് കൊണ്ടാവാം നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ ഈ സാധനങ്ങളും എല്ലാം ഇതേപടി ഇങ്ങനെ മുകളിൽ ഫിറ്റ് ചെയ്തൊക്കെ ഉണ്ടാകും. നമുക്ക് ആ പോലെ ഒരു തലയിറക്കം പോലെ ഒരു സാധനം ഫീൽ ചെയ്യുന്നത് കണ്ടല്ലോ. അപ്പ് സൈഡ് ഡൗൺ ഇനി എന്ന ഈ വീട് കണ്ടില്ല എന്ന് വേണ്ട. നൈസ് ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടുന്ന് എന്തായാലും വ്യത്യാസത്തിൽ നമ്മളകത്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് എങ്കിലും, അതായത് നമുക്ക് ഫീല് തരുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഒരു ഡിസി തലകുത്തി നിൽക്കുന്ന ഒരു ഡിസി, അതായത് എന്താണ് പറയുന്നത് തലകറക്കം, അങ്ങനെ ഒരു ഫീല് കൂടെ നമുക്ക് തരുന്നുണ്ട് ഈ ഒരു വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പ് സൈഡ് ഡൗൺ വീട്. അതായത് തലകുത്തി നിൽക്കുന്ന അല്ലെങ്കിൽ നിർത്തിയിരിക്കുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വീട്. അപ്പോൾ എന്താണെന്നും ഈ വീടിൻ്റെ അകത്തേക്ക് കാഴ്ചകളാണ് നമ്മളിപ്പം, അല്ലെങ്കിൽ അകത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇപ്പോൾ കണ്ടത്. മനോഹരമായ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോകൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ് ഫോട്ടോകൾ എടുക്കുന്ന രീതി എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഫോട്ടോകൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും എന്നുള്ള ഫീലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ വേറൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മൈഡിയർ കുട്ടിച്ചാന്തലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സിനിമയിൽ അവരുപയോഗിച്ചിട്ടുണ്ടാവാവുന്ന ഒരു ടെക്നോളജി ഇതാവാം എന്ന് നമുക്ക് വിശ്വസിക്കുന്നു. എനിക്കറിയില്ല പേഴ്സണലി, പക്ഷേ അന്നത്തെ കാലത്തെ ഉള്ള ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ അകത്തെ സാധനങ്ങൾ എല്ലാം ഇത് പറഞ്ഞതുപോലെ അപ്പ് സൈഡ് ഡൗൺ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ച ശേഷമാവാം അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് എന്തായാലും നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചാനുഭവമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. ഇതൊക്കെ അതിൻ്റെ ഫോട്ടോ എടുക്കുന്ന ഒരു ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്.